നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2024-25 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ 38th ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരണം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ DYSP AJ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ 38th ജില്ലാ സമ്മേളനം, സ്വാഗത സംഘ രൂപീകരണവും സ്ഥാപക ദിനാഘോഷവും മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ നടന്ന സ്ഥാപക ദിനാഘോഷവും സംഘാടക സമിതി രൂപീകരണ യോഗവും മൂവാറ്റുപുഴ DYSP AJ തോമസ് ഉദ്ഘാടനം ചെയ്തു. സെവൻറ്റി ആൾക്കാരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഞങ്ങളുടെ പരിപാടി വിജയകരമായി നടത്തുന്നതിലേക്കായി അയക്കാവുന്നതാണ്. ഇതൊരു കൂട്ടായ്മയാണ്. അസോസിയേഷൻ എന്ന് പറയുമ്പം നമ്മുടെ എല്ലാവരും കൂട്ടായ്മയാണ്. നമ്മളിപ്പോൾ ഓരോ പോലീസ് സ്റ്റേഷനിൽ വ്യത്യസ്തമായ പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ അനുദിന ജോലികൾക്കിടയിൽ നമ്മൾ പരസ്പരം പോലീസ് സ്റ്റേഷനിലുള്ളവരല്ലാതെ മറ്റു സ്റ്റേഷനിലൊക്കെ ചെല്ലുന്നവരെ നമ്മൾ അപൂർവമൊക്കെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കുമായിട്ടൊന്ന് കൂടിച്ചേരുവാനും പരിഭവങ്ങളും പരാതികളും ഒക്കെ പങ്കുവയ്ക്കാനുള്ളൊരു അവസരം കൂടിയാണ്. പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനെ വെൽഫെയർ ആണ് പ്രധാനമായിട്ടും സംഘടനയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ്റെ ജോലിക്ക് മികവ് പുലർത്തുന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ മികവ് പുലർത്തുവാനായിട്ട് കാലാകാലങ്ങളിൽ ആവശ്യമായ ട്രെയിനിങ്ങുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഏർപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സംഘടനകൾക്കുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ച് കായിക മത്സരങ്ങളായ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഷട്ടിൽ, ക്യാരംസ്, ചെസ്, ആം റെസ്ലിംഗ്, വടംവലി തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ പ്രസിഡന്റ് PA ഷിയാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പോലീസ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ER ആത്മൻ, മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ BK അരുൺ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MV സനിൽ, ജോയിന്റ് സെക്രട്ടറി MM ഉബൈസ് എന്നിവർ പ്രസംഗിച്ചു. 38th ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ സംഘാടക സമിതി ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി, മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.